ഇസ്രായേൽ യു എസ് മിലിറ്ററിയുമായി ചേർന്ന് വളരെ ശക്തമായ ഒരു യുദ്ധ പരിശീലനം നടത്തുകയുണ്ടായി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ലോകമെമ്പാടുമുള്ള യുദ്ധ വിദഗ്ധർ വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആകാശത്ത് വെച്ച് തന്നെ വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന ആ ഒരു പരിശീലനമാണ് വളരെ അധികം തവണ ചെയ്തത്. മിഡ് എയർ റീഫ്യൂലിംഗ് എന്ന് പറയുന്ന ആ ഒരു പരിശീലനം നിരവധി തവണ ഇസ്രായേൽ നടത്തിയതിന്റെ പിന്നിൽ തീർച്ചയായും ഒരു യുദ്ധം മണക്കുന്നുണ്ട് എന്നുള്ളതാണ് ലോകമെമ്പാടുമുള്ള യുദ്ധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയാനുള്ള കാരണം? ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വെൽക്കം ടു D3 മീഡിയ. December 24 ഇറാൻ വളരെ ശക്തമായ ഒരു യുദ്ധ പരിശീലനം നടത്തുകയുണ്ടായി. ഒരു ഡ്രിൽ തന്നെ നടത്തുകയുണ്ടായി. ഏകദേശം 5 ദിവസത്തോളം നീണ്ടു നിന്ന വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു യുദ്ധ പരിശീലനം തന്നെയായിരുന്നു അത്. ഗ്രേറ്റ് പ്രൊഫറ്റ് 17 എന്ന പേരിലാണ് അവർ ആ ഒരു യുദ്ധ പരിശീലനം നടത്തിയിരുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം ഈയിടെയായിട്ട് കുറച്ച് കൂടുതൽ രൂക്ഷമായിട്ടുണ്ടായിരുന്നു. ഇറാൻ ഒരു ആണവ ശക്തിയായി ഒരു കാരണവശാലും മാറാനായി ഇസ്രായേൽ അനുവദിക്കില്ല എന്ന് അവർ വെളിപ്പെടുത്തി കഴിഞ്ഞു. അത്തരത്തിലുള്ള ഒരു ആണവ കരാറുമായിട്ടുള്ള നിരവധി ചർച്ചകൾ ഇങ്ങനെ 6, 7, 8 ഘട്ടങ്ങളായി നടന്നിട്ടുണ്ട് എങ്കിലും അതിലൊന്നും യാതൊരുവിധ ഫലവും കണ്ടില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വിയന്നയിൽ നടന്ന ഇത്തരത്തിലുള്ള ആ ഒരു ചർച്ചകളും എങ്ങും എത്താത്ത ഒരു അവസ്ഥയിലാണ് മുന്നിലേക്ക് പോകുന്നത് എന്നുമാണ് US പ്രതിനിധികളും വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇറാൻ ഒരു കാരണവശാലും ഈ ഒരു ആണവ കരാറിൽ ഒപ്പിടാൻ പോകുന്നില്ല എന്നും ആ ഒരു വാതിൽ ഏകദേശം അടഞ്ഞ മട്ട് തന്നെയാണ് എന്നുമാണ് ഉന്നത വൃത്തങ്ങളിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നും അവർ തമ്മിലുള്ള സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് കലാശിക്കാമെന്നുമുള്ള വാർത്തകൾ അടിക്കടി ഇങ്ങനെ പുറത്തു വന്നിട്ടുമുണ്ട്. ഈ ഒരു ആണവ ചർച്ചകൾ പരാജയപ്പെട്ടാൽ വളരെ പെട്ടെന്ന് തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കുമെന്നും ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടാകുമെന്നും ഇസ്രായേൽ വെളിപ്പെടുത്തി കഴിഞ്ഞു. എന്നാൽ ഇസ്രായേലിന്റെ ആ ഒരു താക്കീതിനുള്ള കനത്ത മറുപടിയായിട്ടാണ് ഗ്രേറ്റ് പ്രൊഫറ്റ് 17 എന്ന പേരിൽ 5 ദിവസം നീണ്ടു നിന്ന അതിശക്തമായ ഒരു യുദ്ധ പരിശീലനം ഇറാൻ സംഘടിപ്പിച്ചത്. തെക്കൻ ഇറാനിയൻ തീരപ്രദേശ പ്രവിശ്യകളായ ഹോർമോസൺ, ബുഷേർ, ഹുസൈസ്ഥാൻ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് 5 ദിവസം നീണ്ടു നിന്ന അതിശക്തമായ യുദ്ധ പരിശീലനം ഇറാൻ നടത്തിയത്. ഈ 5 ദിവസത്തെ യുദ്ധ പരിശീലനത്തിനൊടുവിൽ അതിന്റെ സമാപന ചടങ്ങിൽ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് തലവനായ ചീഫ് ജനറൽ ഹുസൈൻ സലാമി വളരെ പ്രകോപനപരമായിട്ടുള്ള ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി. ഇപ്പോൾ ഈ നടന്നിരിക്കുന്നത് വെറും ഒരു യുദ്ധ പരിശീലനം മാത്രമല്ല എന്നും ഇസ്രായേലിന്റെ താക്കീതിനുള്ള വളരെ സീരിയസ് ആയ, വളരെ വ്യക്തമായ ഒരു മറുപടി തന്നെയായിട്ട് കണ്ടാൽ മതിയെന്നും ഏതെങ്കിലും തെറ്റായ നീക്കം ഇസ്രായേൽ നടത്തുകയാണ് എങ്കിൽ ആ കൈകൾ അരിഞ്ഞു മാറ്റും എന്നുമാണ് ആ ഒരു സമാപന ചടങ്ങിൽ ചീഫ് ജനറൽ ഹുസൈൻ സലാമി വ്യക്തമാക്കിയത്. യഥാർത്ഥത്തിൽ ഈ യുദ്ധ പരിശീലനവും യഥാർത്ഥ യുദ്ധവും തമ്മിൽ വളരെ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നും ഈ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യുന്നതിന്റെ ദിശ ഒന്ന് ചെറുതായിട്ട് മാറ്റിയാൽ മതി അത് യഥാർത്ഥത്തിലുള്ള യുദ്ധമായി തീരുമെന്നും ഒരു കാരണവശാലും ഇറാന്റെ തിരിച്ചടി ഇസ്രായേലിന് താങ്ങാൻ കഴിയില്ല എന്നും ഈ ഹുസൈൻ സലാമി വ്യക്തമാക്കി. 5-ാം ദിവസത്തെ യുദ്ധ പരിശീലനത്തിനൊടുവിൽ 16 ബാലിസ്റ്റിക് മിസൈലുകൾ ലോഞ്ച് ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഇത് ഇസ്രായേലിന്റെ പൊള്ളയായ ഭീഷണിക്കുള്ള കൃത്യമായിട്ടുള്ള താക്കീതാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ കനത്ത തിരിച്ചടി തന്നെയായിരിക്കും ഇസ്രായേലിന് ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയത്. ഇറാന്റെ ആ ഒരു യുദ്ധ പരിശീലനത്തിന്റെ മറുപടിയായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ US ആർമിയുമായി ചേർന്ന് വളരെ ശക്തമായ മറ്റൊരു യുദ്ധ പരിശീലനം നടത്തിയിരിക്കുന്നത്. മെഡിറ്ററേനിയൻ കടലിന്റെ മുകളിൽ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടാണ്
ആ ഒരു യുദ്ധവിമാനങ്ങൾ അഭ്യാസങ്ങൾ നടത്തിയത്. F-15, F-16, F-35 യുദ്ധവിമാനങ്ങളെല്ലാം ഈ ഒരു പരിശീലനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. യുഎസിന്റെയും ഇസ്രായേലിന്റെയും യുദ്ധവിമാനങ്ങൾ തോളോട് തോൾ ചേർന്ന് പോകുന്ന രീതിയിലുള്ള നിരവധി പരിശീലനം നടത്തുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മിഡ് എയർ റീഫ്യൂലിംഗിനാണ്. അതായത് ആകാശത്ത് വെച്ച് തന്നെ വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ടാങ്കറുകളുടെ പരിശീലനമൊക്കെ ഒന്നിലധികം തവണയാണ് ഇസ്രായേൽ നടത്തിയത്. അതാണ് ലോകമെമ്പാടുമുള്ള യുദ്ധ വിദഗ്ധരെ ഇത് ഒരു യുദ്ധത്തിന്റെ മുന്നോടിയാണോ എന്നുള്ളത് ഇങ്ങനെ സംശയം ജനിപ്പിച്ചത്. കാരണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഒരു വ്യോമാക്രമണം നടത്തണമെങ്കിൽ അകലം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ, ദൂരം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ പോയി ഈ വ്യോമാക്രമണം നടത്തി തിരികെ വരുന്നതിനിടയിൽ അതിനുള്ള ഫ്യുവൽ, അതിനുള്ള ഇന്ധനം ഈ വിമാനങ്ങളിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഒന്നുകിൽ അത് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കുക, അതല്ല എങ്കിൽ ഇറാന്റെ അതിർത്തികളിൽ എവിടെയെങ്കിലും ഒരു സൗഹൃദ വിമാനത്താവളം, ഒരു എയർബേസ് ഇസ്രായേൽ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്വകാര്യ എയർബേസ് അത് കണ്ടെത്തുന്നതിനേക്കാൾ ഒരുപക്ഷെ ഇസ്രായേൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം റീഫിൽ ചെയ്യുന്ന ആ ടാങ്കറുകൾ ഉപയോഗിച്ച് അത് റീഫിൽ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു പരിശീലനം തുടർച്ചയായി നടത്തിയതിന്റെ പിന്നിൽ ഇറാന്റെ ഉള്ളിൽ കടന്ന് ഇത്തരത്തിലുള്ള ഒരു വ്യോമാക്രമണം നടത്തുന്നതിനുള്ള ഒരു മുന്നോടിയാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഡിസേർട്ട് ഫാൽക്കൺ എന്ന പേരിൽ ഇസ്രായേൽ യു എസ് സേന സംയുക്തമായി നടത്തിയ ഈ ഒരു ഡ്രില്ലിൽ നിരവധി മിഡ് എയർ ഡോഗ് ഫൈറ്റുകളും ഒക്കെ പ്രദർശിപ്പിക്കുകയുണ്ടായി, പരിശീലിക്കുകയുണ്ടായി. നിരവധി യുഎസ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പങ്കെടുത്ത ഈ ഒരു ഡ്രിൽ യുഎസും ഇസ്രായേലും തമ്മിലുള്ള സൈനിക അഭ്യാസവും അതോടൊപ്പം തന്നെ അവർ തമ്മിലുള്ള ബന്ധം ഒന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഉന്നത വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത്. ഇസ്രായേൽ എയർഫോഴ്സിന്റെ അധീനതയിലുള്ള ഇലാട്ടിന്റെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഓബ്ഡ എയർപോർട്ടും നെഗവ് മരുഭൂമിയിലുള്ള എയർബേസും കേന്ദ്രീകരിച്ചാണ് വളരെ ശക്തമായ ഈ ഒരു യുദ്ധ അഭ്യാസം നടത്തിയത്. എഡ്യൂക്കേഷൻ, കോപ്പറേഷൻ, മ്യൂച്വൽ ഗ്രോത്ത് എന്നീ കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു സംയുക്ത വ്യോമ അഭ്യാസം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇസ്രായേലിന്റെയും യുഎസിന്റെയും ഉന്നത വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത്. ഇറാൻ നേരത്തെ ഈ ഒരു യുദ്ധ പരിശീലനം നടത്തിയതിനു ശേഷം ഈ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും ഒരു ആക്രമണം നടക്കുകയാണ് എങ്കിൽ ഇസ്രായേലിന്റെ കൈകൾ തന്നെ വെട്ടിയെരിയുമെന്ന്, അത്തരത്തിലുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു വെല്ലുവിളി ഹുസൈൻ സലാമി നടത്തിയതിന്റെ തൊട്ടു പിന്നാലെയാണ് UAE സന്ദർശനത്തിനിടയിൽ ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ ബെന്നി ഗാൻസ് ഇസ്രായേൽ മിലിറ്ററിയോട് ഏത് നിമിഷം വേണമെങ്കിലും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയത്. അതിനുശേഷം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം $1.6 million ആണ് ഈ ഒരു ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേൽ മാറ്റിവെച്ചിരിക്കുന്നത്. അതുകൂടാതെ ആവശ്യമെങ്കിൽ ഇനിയും കൂടുതൽ പണം അതിനായിട്ട് വിനിയോഗിക്കുമെന്നാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മൊസാദിന്റെ തലവനായ ഡേവിഡ് ബെർണിയ പറഞ്ഞത് എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇറാനെ ആണവശക്തിയായി മാറാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് തീർച്ചയായും ഇറാൻ ഇസ്രായേൽ പ്രശ്നം വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഏതെങ്കിലും ആക്രമിച്ചാൽ തീർച്ചയായും കനത്ത തിരിച്ചടി നൽകാൻ ഇറാൻ സന്നദ്ധമായിരിക്കുകയാണ് എന്നും ഇസ്രായേലിന്റെ പൊള്ളയായ ഈ ഭീഷണി ഏറ്റെടുക്കുകയാണ് എന്നും ഇസ്രായേലിന്റെ കൈകൾ തന്നെ അരിഞ്ഞു കളയുമെന്നും ഇറാൻ വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളി തിരിച്ചും ഇസ്രായേലും ഏറ്റെടുത്തിരിക്കുകയാണ്. തീർച്ചയായും ഇപ്പോൾ നടക്കുന്ന ഈ ആണവ ചർച്ചകൾ യാതൊരു രീതിയിലും ഒരു നല്ല ഫലം കാണില്ല എന്നുള്ളത് വ്യക്തമാണ്. അത് തന്നെയാണ് ഈ ചർച്ചകൾ നടത്തുന്ന ഉന്നതതല പ്രതിനിധികളും പുറത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു നിമിഷം വേണമെങ്കിലും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ മുന്നോടിയായിട്ടാണ് നേരത്തെ ഇറാൻ നടത്തിയ 5 ദിവസത്തെ പരിശീലനങ്ങൾക്ക് മറുപടിയായിട്ടാണ് US സേനയെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംയുക്തമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു യുദ്ധ പരിശീലനം ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ദുരിതാശ്വാസ ഫണ്ട് ഉപയോഗിച്ച് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുകയും അത് ഇസ്രായേൽ ജനതയ്ക്ക് എതിരെ പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുകയുമാണ് എന്നും ഇറാൻ നടത്തുന്നത് ഒരു ന്യൂക്ലിയർ ബ്ലാക്ക്മെയിൽ ആണ് എന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി
ജനാധിപതി ബെനറ്റ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ ഇറാന് ആണവായുധം ലഭിക്കുകയാണ് എങ്കിൽ അത് ഇസ്രായേലിന് മാത്രമല്ല, അത് മിഡിൽ ഈസ്റ്റിനെ ഒന്നടങ്കം അപകടകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലോക രാഷ്ട്രീയത്തിൽ ഒന്നടങ്കം അവിടെയും ഇവിടെയുമൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരവസ്ഥയിൽ തന്നെയാണ്, അത്രത്തോളം വളരെ സംഘർഷാവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. റഷ്യ ആകട്ടെ ചൈനയാകട്ടെ അത്തരത്തിൽ പല നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ ഈ ഒരു പ്രശ്നം വളരെ രൂക്ഷമായി മാറിയിരിക്കുന്നത്. ഈ ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട് ഇവർ തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണ് എങ്കിൽ അതിനകത്ത് ലോകമെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങൾ എങ്ങനെയാണ് ഇവരോട് കക്ഷി ചേരുക എന്നുള്ളതുമൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപക്ഷെ ഈ ഒരു യുദ്ധം മറ്റൊരു തലത്തിലേക്ക് വളരെയധികം നാശം വിതയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയേക്കാം. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തുടങ്ങി വെക്കുന്ന ഒരു യുദ്ധം ഒരുപക്ഷെ മറ്റൊരു മഹായുദ്ധത്തിലേക്ക് മാറിയേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഘർഷം ഒരു യുദ്ധമായി മാറാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന്റെ വാൽകൃഷ്ണം എന്തെന്നാൽ, ഇസ്രായേലിനെ അസ്ഥിരപ്പെടുത്തുന്നതിനുള്ള തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമായ ഇറാൻ അവരൊരു ആണവ ശക്തിയായി മാറുകയാണ് എങ്കിൽ അത് ഇസ്രായേൽ ജനതയ്ക്ക് ദോഷം ചെയ്യുമെന്നും ഇസ്രായേൽ ജനതയുടെ ജീവന് ഭീഷണിയാണ് എന്നും അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇറാനെ ഒരു ആണവ ശക്തിയായി മാറാൻ അനുവദിക്കില്ല എന്നും സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ അവകാശവും ഇസ്രായേലിന് ഉണ്ട് എന്നാണ് ഇസ്രായേൽ വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഇതേ സമയം സ്വന്തം രാജ്യം ഒരു ആണവ ശക്തിയായി മാറിയാൽ മാത്രമേ മറ്റു സാമ്രാജ്യത്വ ശക്തികൾക്ക് കടന്നു കയറി ആക്രമിക്കാനും അധിനിവേശം നടത്താനും പിടിച്ചടക്കാനും ഒന്നും കഴിയാതെ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരം നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് ഒരു ആണവ ശക്തിയായി മാറേണ്ടത് ഇറാന് അനിവാര്യമാണ് എന്നും അപ്പോൾ എന്ത് വില കൊടുത്തും ഒരു ആണവ ശക്തിയായി മാറും എന്ന് തന്നെയാണ് ഇറാനും വാദിക്കുന്നത്. ഇപ്പോൾ അടുത്തിടെയായി ഉക്രൈൻ പിടിച്ചടക്കാനായി റഷ്യ നിൽക്കുന്നത് ഉക്രൈന്റെ കൈവശമുണ്ടായിരുന്ന എല്ലാ ആണവായുധങ്ങളും ഉക്രൈൻ നശിപ്പിച്ചു കളഞ്ഞതുകൊണ്ടും ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ടതുകൊണ്ടും ഇപ്പോൾ ഉക്രൈന്റെ കൈവശം യാതൊരു ആണവായുധം ഇല്ലാത്തതുകൊണ്ടുമാണ് റഷ്യ ഇപ്പോൾ ഉക്രൈനെ പിടിച്ചടക്കാൻ പോകുന്നത് എന്നും, അല്ല അതൊരു ആണവ ശക്തി ആയിരുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് മുതിരുകയില്ലായിരുന്നു എന്നുമൊക്കെയും യുദ്ധവിദഗ്ധർ പറയുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ഇറാനും വാദിക്കുന്നത്. എന്നാൽ അയൽ രാജ്യങ്ങളെ ഉൾപ്പെടെ അസ്ഥിരപ്പെടുത്തുന്നതിനും അവിടെ തീവ്രവാദം വളർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യുന്ന ഇറാനെ പോലെയുള്ള ഒരു രാജ്യം അത്തരത്തിലുള്ള ഒരു ആണവ ശക്തിയായി മാറിയാൽ അത് വളരെയധികം വൾണറബിൾ ആയിരിക്കും, അത്രത്തോളം അപകടകരമായി തീരും എന്നുള്ളത് കൊണ്ടും അത് മറ്റു രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തും എന്നുള്ളത് കൊണ്ടും ഒരു കാരണവശാലും ഇറാനെ ആണവ ശക്തിയായി മാറാൻ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ ഉറച്ചു പറയുന്നു. ഇറാൻ ആണവ ശക്തിയായി മാറുന്നത് എന്ത് വില കൊടുത്തും തടയുമെന്ന് ഇസ്രായേൽ, അത്തരത്തിൽ തടയാൻ ശ്രമിച്ചാൽ ആ തടയാൻ ശ്രമിക്കുന്ന കൈകൾ വെട്ടിയരിയുമെന്ന് ഇറാനും, ഇവർ തമ്മിൽ ഇത്തരത്തിൽ കൊമ്പ് കോർക്കുകയാണ്. ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം? ഇതിൽ ആര് പറയുന്നതാണ് ശരി? ഇവർ തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുകയാണ് എങ്കിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ? ലോകമെമ്പാടുമുള്ള മറ്റു ലോകരാഷ്ട്രങ്ങൾ അവരിൽ ആരൊക്കെ ആരുടെ ഭാഗത്തായിരിക്കും പക്ഷം ചേരുക? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു അടിപൊളി വീഡിയോയുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഈസ് യുവർ സാജൻ സൈനിങ് ഓഫ്. ലവ് യു ഓൾ, ടേക്ക് കെയർ ആൻഡ് കീപ് വാച്ചിങ് D3 മീഡിയ.